ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് നിൽക്കുന്നത് അഴീക്കൽ ബീച്ചിലാണ്. ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ കാണാം. അഴീക്കൽ ബീച്ചിലേക്ക് പോകുന്ന വഴി തന്നെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. പോകുന്ന വഴി കണ്ട ആളാണ്, ആളും ബീച്ചിലേക്ക് തന്നെയാണ്, മിസ്റ്റി. അവധി ദിവസമായതുകൊണ്ട് തന്നെ നല്ല തിരക്കും ട്രാഫിക് ബ്ലോക്കും ഉണ്ടായിരുന്നു. അഴീക്കലെ പുതിയ പാലത്തിലേക്കുള്ള വഴിയാണിത്. ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് തന്നെ അടച്ചു വെച്ചിരിക്കുകയാണ്. ആലപ്പുഴ ആറാട്ടുപുഴ പഞ്ചായത്തും കൊല്ലം ആലപ്പാട് പഞ്ചായത്തും കൂടി യോജിപ്പിക്കുന്ന ഒരു പാലം കൂടിയാണ്. അതുപോലെ തന്നെ ഈ പാലത്തിൻ്റെ നടുക്ക് നിന്നുകൊണ്ട് സൂര്യാസ്തമയവും സൂര്യ ഉദയവും ഒരുപോലെ തന്നെ ആസ്വദിക്കാം. ഈ പാലത്തിൻ്റെ പ്രത്യേകത, ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ 3 ബോസ്ട്രിംഗ് ആർച്ചുകളാണ്. ഏകദേശം 146 കോടി രൂപ ചിലവഴിച്ച് 976 മീറ്റർ നീളത്തിലും 13 മീറ്റർ വീതിയിലുമാണ് ഈ പാലം നിർമ്മിച്ചിട്ടുള്ളത്. 110 അടി നീളമാണ് ഈ ബോസ്ട്രിംഗ് ആർച്ചിനുള്ളത്. മത്സ്യബന്ധനം നടത്തുന്ന നിരവധി ബോട്ടുകളും നമുക്കിവിടെ കാണാൻ സാധിക്കും. നിരവധി പ്രീ വെഡിങ്, പോസ്റ്റ് വെഡിങ്, അങ്ങനെ പല വിധത്തിലുള്ള ഫോട്ടോഷൂട്ടുകളൊക്കെ നടത്തുന്ന ഒരു ബീച്ച് കൂടിയാണ്. ഇന്ന് ഞങ്ങളിവിടെ വന്നപ്പോൾ ഒരു മോൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേയുടെ ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ടായിരുന്നു. വലിയ അഴീക്കലെ ലൈറ്റ് ഹൗസും പുഴിയുമാണ് കാണുന്നത്. അഴീക്കലെ പുഴി കാണുമ്പോൾ തന്നെ അറിയാം ഇന്നത്തെ ദിവസത്തെ ഇവിടുത്തെ തിരക്ക്. നമുക്കും പുഴയുടെ അങ്ങേയറ്റത്തേക്ക് പോയി വരാം. കോടിയോളം രൂപ ചിലവഴിച്ച് നിർമ്മിച്ച ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ പെന്തഗൺ ഷേപ്ഡ് ലൈറ്റ് ഹൗസ് ആണ് വലിയ അഴീക്കൽ കാണുന്നത്. പുഴയിലേക്ക് പോകുന്ന വഴി കുറച്ച് പേര് ഇവിടെ ഇരുന്ന് ചൂണ്ടയിടുന്നതും കാണാം. പുഴയുടെ അറ്റം പോയി നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഫീൽ തന്നെയാണ്.
അതുപോലെ ബീച്ച് സൈഡിൽ പല തരത്തിലുള്ള കച്ചവടങ്ങൾ നടത്തുന്നവർ ഒരുപാടുണ്ട്.